നമസ്കാരം. കഴിഞ്ഞ 15 വർഷമായി ജയിലറിൽ നിന്നും പുറത്തു പോകാത്ത പലസ്തീൻ ഭീകരന് 4 മക്കൾ ജനിച്ചതായി റിപ്പോർട്ട്. 15 വർഷമായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന റഫത്ത് അൽ ഖരാവി അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയിലിൽ കഴിയുമ്പോൾ താൻ 4 മക്കളുടെ പിതാവായതായി വെളിപ്പെടുത്തിയത്. ചിപ്സ് പാക്കറ്റുകളിൽ ബീജം നിറച്ച് ഭാര്യയുടെ അടുത്ത് എത്തിച്ചാണ് താൻ 4 മക്കളുടെ പിതാവായതെന്ന് ഇയാൾ പറയുന്നു. എന്നാൽ ഇത് അസാധ്യമാണെന്നാണ് ഇസ്രായേൽ അധികൃതരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത്. അൽ അക്സ രക്തസാക്ഷി പടയിലെ അംഗമാണ് റഫത്ത് അൽ ഖരാവി. 2006 ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിനും നടപ്പിലാക്കിയതിൻ്റെയും പേരിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. ജയിലിൽ നിന്ന് ചിപ്സ് പാക്കറ്റിൽ നിറച്ച ശേഷമാണ് തൻ്റെ ബീജം ഭാര്യയ്ക്ക് നൽകിയതെന്ന് റാഫത്ത് പറഞ്ഞു. ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഭാര്യയിൽ നിന്ന് ശേഖരിച്ച അണ്ഡം ഈ ബീജവുമായി ഉപയോഗിച്ച് ബീജസങ്കലനം ചെയ്താണ് ഭാര്യ ഗർഭിണിയായത്. മറ്റ് ഭീകരർ തങ്ങളുടെ ബീജം പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച് പുറത്തേക്ക് കടത്തുന്നത് ഇതേ രീതിയിൽ തന്നെയാണെന്ന് ഇയാൾ അവകാശപ്പെട്ടു. ജയിലിൽ നിന്നും കടത്തപ്പെട്ട ബീജത്തിൽ നിന്ന് ഇതുവരെ 101 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. പലസ്തീനിയൻ മീഡിയ വാച്ച് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ക്യാൻറ്റീൻ വഴി ബീജം കടത്തുന്നത് പതിവായിരുന്നു എന്ന് റാഫത്ത് പറയുന്നു. ജയിലിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ ബാഗിൽ അയക്കാൻ തടവുകാർക്ക് അനുവാദമുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് പോലെയാണ്. നിങ്ങളുടെ കുടുംബത്തിന് മിഠായികൾ, കുക്കികൾ, ജ്യൂസ്, തേൻ പോലുള്ള എന്തെങ്കിലും സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിൽ എത്തിച്ചു നൽകാം, റാഫത്ത് പറഞ്ഞു. ചട്ടം അനുസരിച്ച് തടവുകാർക്ക് ജയിലിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് കുറഞ്ഞത് 5 സാധനങ്ങളെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അയക്കാം. ഇസ്രായേൽ വിളിക്കുന്ന സുരക്ഷാ കുറ്റങ്ങൾക്ക് പലസ്തീൻ തടവുകാരെ ജയിലിലടയ്ക്കുമ്പോൾ അവരുടെ പങ്കാളികളെ സന്ദർശിക്കാനോ അവരുടെ ഭാര്യമാരുമായി അടുത്തിടപഴകാനോ അനുവദിക്കാറില്ല എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതൊരു തെറ്റായ അവകാശവാദമാണ്. മറുവശത്ത് ബീജം ഇത്തരത്തിൽ കടത്തി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അസാധ്യമാണെന്ന് മെഡിക്കൽ വിദഗ്ധർ പറയുന്നു. അതിൻ്റെ ആതിഥേയ ശരീരത്തിന് പുറത്ത് ഇത്രയും കാലം നിലനിൽക്കാൻ ബീജത്തിന് സാധിക്കില്ല എന്നാണ് ഡോക്ടർമാരുടെ വാദം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.